ഹലോ പ്രിയപ്പെട്ടവരെ അസ്സാം വലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രണ്ടാമത്തെ വട്ടാണ് ഞാൻ റഹീമിൻ്റെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം റഹീമിൻ്റെ ഈ സ്റ്റോറി അറിയാത്തവർക്കായിട്ട് ഞാൻ ചുരുക്കി പറയാം വളരെ വിഷമത്തോടാണ് ഞാൻ വീണ്ടും ഈ സ്റ്റോറി ചെയ്യുന്നത് രണ്ടായിരത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത് നാട്ടിൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് സൗദി ഹൗസ് ഡ്രൈവറായിട്ട് പോവുകയാണ് അവിടെ ജോയിൻ ചെയ്ത അതേ മാസം തന്നെയാണ് ഈ സംഭവം സംഭവിക്കുന്നത് അറബിയുടെ വീട്ടിലെ സുഖമില്ലാത്ത ഇളയ കുട്ടിയെ പുറത്ത് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ജോലി ആ കുട്ടിക്ക് മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ആ കുട്ടി ജീവിച്ചു അന്നത്തെ ദിവസം കുട്ടിയുമായി കാറിൽ പോകുമ്പോൾ സിഗ്നലുകൾ കട്ട് ചെയ്തിട്ട് ഡ്രൈവറോട് വണ്ടി ഓടിക്കാൻ അതായത് റഹീമിനോട് വണ്ടി ഓടിക്കാൻ കുട്ടി നിർബന്ധിക്കുകയാണ് അത് ചെയ്യാത്തതിൻ്റെ പേരിൽ പുറകിൽ നിന്ന് തുപ്പുകയും തലയിൽ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ തലയിൽ അടിച്ച് അടിക്കുന്ന സമയത്ത് കൈകൊണ്ടൊന്ന് തടുത്തതാണ് റഹീം അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ കൈ തട്ടി കുട്ടിയുടെ ഈ മെഡിക്കൽ ഉപകരണം ഊരിപ്പോരുകയും ഉടനെ തന്നെ കുട്ടി മരണപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹത്തെ കൊലക്കുറ്റം ചുമത്തി ജയിലിലാക്കി സൗദി കുടുംബം അദ്ദേഹത്തിന് വധശിക്ഷ വേണമെന്നാണ് കോടതിയോട് ആവശ്യപ്പെട്ടത് കോടതി വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു പതിനെട്ട് വർഷമായി പല കോടതി വധശിക്ഷ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് അപ്പീലുകൾ ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഫലം ഉണ്ടായിട്ടില്ല അടുത്തിടെ സാമൂഹിക പ്രവർത്തകരുടെ ഒടുവിലാണ് സൗദി കുടുംബം ഇങ്ങനെ പറഞ്ഞത് ഒന്നര കോടി സൗദി റിയാൽ അതായത് നമ്മുടെ മുപ്പത്തഞ്ച് കോടി നൽകിയാൽ അവർ പരാതി പിൻവലിക്കാമെന്നും അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് ഈ മുപ്പത്തഞ്ച് കോടി സൗദി കുടുംബത്തിന് നൽകേണ്ട അവസാന തീയതി ഈ മാസം ലാസ്റ്റാണ് കേട്ടോ കൂട്ടുകാർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം മകൻ്റെ ജീവനു വേണ്ടി യാചിച്ചു നടക്കുന്ന ഈ ഉമ്മാൻ്റെ കണ്ണീർ നിങ്ങൾ കാണാതെ പോകരുത് സേവ് അബ്ദുൽ റഹീം എന്ന ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന് താഴെ കൊടുക്കാം ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എത്ര ക്യാഷ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ക്യാഷ് അതിലിടാൻ പറ്റും കഴിയുന്ന സഹായം നിങ്ങൾ ആദ്യം ചെയ്യാം എന്നതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റാവുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോടും ഇതുപോലെ പറയാം നമ്മുടെ കൈകളിൽ ഇനി ആകെ മണിക്കൂറുകളുള്ളൂ നമ്മുടെ സഹോദരനെ ഇതേ രീതിയിൽ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഒന്നിച്ചാൽ പലത്തുള്ളി പെരുവെള്ളം എന്നല്ല പറയാം തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സഹോദരനെ തിരിച്ചു കൊണ്ടുവരണം ആ ഉമ്മാൻ്റെ കണ്ണീരിന് ഫലം കാണിക്കണം ആ ഉമ്മാൻ്റെ അടുത്ത് ഈ മകനെ ഒന്നിപ്പിക്കണം ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു തൂഫിക്ക് ഏട്ടാ അസാലും